നമസ്കാരം. ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തന്നെ അവഹേളിക്കുന്ന പ്രക്രിയ തുടരുകയാണ് സി പി എമ്മും ഇടതുപക്ഷവും. മാവേലിക്കര ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന ചടങ്ങായ ഭക്തി നിർഭരമായ ചടങ്ങായ കുത്തിയോട്ട മഹോത്സവത്തിന് ഉപയോഗിക്കുന്ന പാട്ട്, ആ പാട്ടിനെ പിണറായി വിജയൻ സ്തുതിയായി മാറ്റിയെഴുതിയിരിക്കുകയാണ് ഹരിദാസ് പെല്ലാരിമംഗലം എന്ന കമ്മി കവി. അദ്ദേഹത്തെ കവിയായിട്ടോ ഗായകനായിട്ടോ ഒന്നും നമ്മളാരും കാണുന്നില്ല. എന്തായാലും പിണറായി സ്തുതിയാണ് എഴുതിയിരിക്കുന്നത്. പിണറായി ഊർജം, സൂര്യൻ, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഇത് ഈ കുത്തിയോട്ട മഹോത്സവം എന്ന് പറയുന്നത് അത് ഒരു കലാരൂപം മാത്രമല്ല, അത് കാലങ്ങളായി നടന്നു വരുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ്. അത് ഇവിടെ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലുമൊക്കെ കുത്തിയോട്ട ബാലന്മാർ കുത്തിയോട്ട മഹോത്സവം നടക്കാറുണ്ട്. അത് ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് അത് എങ്ങനെയെങ്കിലും തടയണം എന്ന രീതിയിലുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് വച്ചിരുന്നു. അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ആചാരാനുഷ്ഠാനങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷക്കാർക്ക് ഇത്തവണ ജനം മറുപടി കൊടുക്കും, അതുറപ്പാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ വരെ സ്ഥാനം പിടിച്ചതാണ് ചെട്ടികുളങ്ങരയിലെ ഈ കുത്തിയോട്ട മഹോത്സവം. അത് എത്രയോ കാലങ്ങളായി തുടരുന്ന ഒരു ആചാരമാണ്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ ചിന്തകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് അതേ ഈണത്തിൽ അതേ ഛന്ദസ്സിൽ ഒരു പാട്ടുണ്ടാക്കിയിരിക്കുന്നു. അത് പിണറായി സ്തുതിയാണ്. എന്താണ്, പിണറായി വിജയനും ദേവിയുമൊക്കെ ഒന്നാണോ? അതെങ്ങനെ സാധ്യമാകും? ഈ കുത്തിയോട്ട മഹോത്സവത്തിന് ഉപയോഗിക്കുന്ന ഈ പാട്ടുകളും ചിന്തകളുമൊക്കെ വിശ്വവിഖ്യാതമായ യുഗങ്ങൾ പഴക്കമുള്ള ദേവീ മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിൻ്റെ, അതിൽ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള വിവിധ അധ്യായങ്ങളുടെ മലയാള രൂപമാണ്. അത് പ്രാചീനമായ ആ ഒരു ദേവീ ഭക്തർ അത് പാടിപ്പതിഞ്ഞ ആ ഒരു താളവും രാഗവുമൊക്കെയാണ് ഈ പാട്ടിലുള്ളത്. ഇതിനെ അതേപടി വാക്കുകൾ മാറ്റിയെഴുതി പിണറായി സ്തുതിയാക്കി മാറ്റിയിരിക്കുന്നു ഈ ഹരിദാസ് പെല്ലാരിമംഗലം എന്ന ഈ വ്യക്തി. ഇത് നീതീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കില്ല. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സാംസ്കാരിക സംഘടനകൾ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി. ഹൈന്ദവ വിശ്വാസികളുടെ, ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണ ഈ വിഷയത്തിന് വേണം. തീർച്ചയായും ഇത്തരത്തിലുള്ള നെറികെട്ട നടപടികൾ, ഭഗവതിയുടെ പാട്ടെടുത്ത് പിണറായി സ്തുതിയാക്കി മാറ്റിയ ഈ വൃത്തികെട്ട നടപടി എതിർക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു പ്രത്യേക വിവരം, ഹിന്ദുമത വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ, ശബരിമല കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രശസ്തമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ശബരിമല കഴിഞ്ഞു, ശബരിമലയെ ഇല്ലാതാക്കി ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടം. അടുത്ത പടിയായിട്ട് പ്രാദേശികമായിട്ടുള്ള ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെട്ടികുളങ്ങര അമ്മയെ സ്തുതിക്കുന്ന ദേവി സ്തുതിയായ കുത്തിയോട്ട പാട്ടിനെ വികലമാക്കി നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ആ ശ്രേഷ്ഠവും വിലപ്പെട്ടതുമായ സങ്കല്പങ്ങളെ അപകീർത്തി പെടുത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള ഒരു കുത്തിയോട്ട പാട്ട് ഇപ്പോൾ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ, ഇല്ലാതാക്കാൻ വേണ്ടി അച്ചാരം കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു ഭരണവർഗത്തിൻ്റെ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയയും അരങ്ങേറിയിരിക്കുന്നത്. ചെട്ടികുളങ്ങര അമ്മയെന്ന് പറയുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ആരാധനാമൂർത്തിയാണ്. അമ്മയുടെ
അവദാനങ്ങൾ വാഴ്ത്തുന്ന ഈ കുത്തിയോട്ട പാട്ടിനെ ഹിന്ദു വിരുദ്ധനായ ഹിന്ദു വിരുദ്ധതയുടെ പ്രതീകമായ ഭരണാധികാരിയുടെ പേര് ചൊല്ലിക്കൊണ്ട് വികൃതമാക്കി ചിത്രീകരിച്ചിരിക്കുക ഒരു ദേവീ ഭക്തനായ ഒരാൾക്ക് യാതൊരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കാൻ ഒക്കുകയില്ല മാത്രമല്ല അവരുടെ വൈകാരികമായ എതിർപ്പ് നമ്മുടെ നിയന്ത്രണത്തിന് പോലും അപ്പുറമുള്ളതാണെന്നാണ് നമുക്ക് നാട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നാട്ടിലെ ഹൈന്ദവ ജനതയുടെ പ്രതിഷേധവും അമർഷവും ഹിന്ദു ഐക്യവേദി പ്രകടിപ്പിക്കുന്നു ഇതിനെ ഉത്തരവാദികളായവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ പോലീസിനോടും സർക്കാരിനോടും അപേക്ഷിക്കുക ക്ഷേത്രത്തിലെ വെറുമൊരു ഭക്തിഗാനം എന്ന നിലയ്ക്ക് ഒക്കെ ആയിരിക്കും ഇവർത് കാണുന്നത് ഒരിക്കലുമല്ല ഇത് ക്ഷേത്ര ആചാരം അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട മഹത്തായ ഒരു കലാരൂപമാണ് ഭക്തിയുടെ നിറമാണ് ഈ കലാരൂപം അതെടുത്ത് പിണറായി വിജയനെ പാട്ടുണ്ടാക്കിയ ഹരിദാസ് പെല്ലാരിമംഗലം എന്ന വ്യക്തി ഇതിൽ ആമുഖം കൂടി കൊടുത്തിട്ടുണ്ട് നാളെ ഇതിൻ്റെ വ്യക്തമായ ഒരു പലതരത്തിലുള്ള ദേവീ സ്തുതികളൊക്കെ തന്നെ ഇതുപോലെ പിണറായി സ്തുതിയായിട്ടും അതുപോലെ യെച്ചൂരി സ്തുതിയായിട്ടും കോടിയേരി സ്തുതിയായിട്ടും ഒക്കെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ അനുഷ്ഠാന കലയായ ദേവിയുടെ ഇഷ്ടവഴിപാടായ കുത്തിയോട്ടം എന്ന ആചാരത്തിൻ്റെ ഭാഗമായ പാട്ടുകളുടെ താളത്തിൽ പിണറായി വിജയന് വേണ്ടി പാട്ട് ചിട്ടപ്പെടുത്തി മഹത്തായ ഒരു കലാരൂപത്തെ ഒരു ഭക്തിയുടെ അനുഷ്ഠാനത്തെ രാഷ്ട്രീയ വേദിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന വൃത്തികെട്ട നടപടിയാണ് കാട്ടിയിരിക്കുന്നത് എന്നും ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുകയും വികലമാക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് CPM എന്ന ആ നിറികെട്ട രാഷ്ട്രീയ സംഘടന ഈ വിഷയത്തിൽ എല്ലാ ഭക്തജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഈ ഒരു കൂട്ടായ്മ ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് തീർച്ചയായും ഇത് എതിർക്കപ്പെടേണ്ടതാണ് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിൽ ദേവിയുടെ ഒരു ആ പാട്ടെടുത്ത് വെച്ച് കുത്തിയോട്ട പാട്ട് ചരിത്രപരമായ ആ ചിന്തകളും ശീലുകളും നിറഞ്ഞ ആ പാട്ടെടുത്ത് വെച്ച് പിണറായി വിജയനെ പോലെ ഒരു വ്യക്തിക്ക് മുഖ്യമന്ത്രി ആയിരിക്കാം പക്ഷേ പിണറായി വിജയനെ പോലെ ഒരു വ്യക്തിക്ക് സ്തുതിപ്പാട്ട് എഴുതിയ ഈ വ്യക്തി ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇത് ഹൈന്ദവ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെ CPM നടത്തുന്ന വെല്ലുവിളികളുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ മറ്റൊരു ഉദാഹരണമാണ് ഇതിനു മുൻപ് ശ്രീനാരായണ ഗുരുദേവനെ തൂക്കിക്കൊല്ലുന്ന രീതിയിൽ പ്രതീകാത്മകമായി ടാബ്ലോ ചിത്രീകരിച്ചവരാണ് ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ കുത്തിയോട്ട മഹോത്സവം തടയാൻ ശ്രമിച്ചവരാണ് ഇവിടെ ഇത്തരത്തിലുള്ള എന്തെല്ലാം നടപടികളെല്ലാം ഹിന്ദുവിന് നേരെയാണ് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് നേരെയാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് നേരെയാണ് ശക്തമായ പ്രതിഷേധമാണ് ചെട്ടികുളങ്ങര ദേവിയുടെ ഭക്തജനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ടീം തത്വമയം അതിൻ്റെ ഭാഗമാകുന്നു തീർച്ചയായും ഇത്തരം ആശയങ്ങളെ ഇത്തരം നാറിയ ആശയങ്ങളെ ഏറ്റവും ഭക്തനിർഭരമായ അവസ്ഥയെടുത്ത് ഇത്രയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി പാട്ടെഴുതുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ മാറ്റിയത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം എന്തായാലും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുന്നു അത് CPMൻ്റെ നയമാണിത് ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ഓർക്കണം 6ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ഓർക്കണം നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഹനിക്കുന്ന പരിഹസിക്കുന്ന ഇല്ലാതാക്കുന്ന മാറ്റി നിർത്തുന്ന നയമാണ് ഇവിടെ ഇടതുപക്ഷവും CPMഉം കാട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മളവർക്ക് വീണ്ടും വീണ്ടും വോട്ട് ചെയ്ത അവസരങ്ങൾ കൊടുത്താൽ അവർ വീണ്ടും വീണ്ടും നമ്മുടെ നെഞ്ചത്ത് കയറും ഇവിടെ ഹിന്ദുവിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഹിന്ദുവിൻ്റെ നാട്ടിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ നാട്ടിൽ നമുക്ക് നിലനിൽപ്പില്ലാതാകും എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്